ഹായ് 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 എല്ലാവർക്കും എൻ്റെ AMR ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ കയറി പോകുന്നോളെ. ഞാൻ ഇന്ന് നിൽക്കുന്നത് കടമ്പയാർ വാക്വേ. വാക്വേയുടെ ദൃശ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ ആളൊഴിഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു വാക്വേയും അതുപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെ. ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഇനി പോകാം. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ അതിരാവിലെ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മഞ്ഞ് കൂടിയ കോടയോട് കൂടിയിട്ടുള്ള ഒരു ഒരു നല്ലൊരു ആംബിയൻസ് രാവിലെ തന്നെ വന്നാൽ കിട്ടും. ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ആയാലും കപ്പിൾസ് ആയാലും വന്നാൽ ആകെ ഒരു ഷോപ്പുള്ള ആ ഷോപ്പിൻ്റെ കഴിച്ചിട്ട് നമ്മൾ കാണേ. ഇവിടുന്ന് വെള്ളമോ സ്നാക്സോ ഒക്കെ വാങ്ങിയാൽ അത് കഴിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് കഴിക്കുക. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് സർവീസും ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇങ്ങ് ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ചിങ്ങോട്ട് നടന്ന് ഇവിടെ സെൻട്രൽ ഭാഗങ്ങളിലെത്തി. അതിൻ്റെ ശേഷമുള്ള കാഴ്ചകൾ ഒന്ന് കാണാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടുത്തെ മെയിൻ ഹൈലേ എന്ന് പറഞ്ഞ ഒരു തൂക്കുപാലം കേട്ടോ നിങ്ങൾക്ക് കാണാം. ഒരു അത്യാവശ്യം നല്ല ആംബിയൻസോട് കൂടിയിട്ട് തടാകത്തിനോട് ചേർന്നിട്ടുള്ള ഒരു തൂക്കുപാലം. അതൊരു വെറൈറ്റി ഒരു ആംബിയൻസ് തന്നെയാണ്. നല്ല ഒരു മനോഹരമായ രീതിയിൽ തന്നെ ഇത് ചിത്രീകരിച്ചത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിലെത്തിയിരിക്കുകയാണ്. തൂക്കുപാലത്ത് നിന്ന് കാഴ്ച താഴോട്ടുള്ളത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇവിടുത്തെ നാച്ചുറൽ എങ്ങനെയാണോ ആ നാച്ചുറലൊക്കെ ഒരു നോർമൽ വാക്വേയും അതുപോലെ തന്നെ നമ്മുടെ പാടവും തെങ്ങും തോപ്പും ഒക്കെ അതേമാതിരി തന്നെ നിലനിർത്തിക്കൊണ്ട് സെൻട്രലിൽ കൂടിയ ഒരു തടാകവും അരുവിയൊക്കെ ആയിട്ടുള്ള ഒരു നാച്ചുറൽ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. Thank you.
അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ രണ്ടാമത്തെ തൊക്കുപാലത്തിട്ടു. ഇവിടുത്തെ മെയിൻ ഹൈലി എന്ന് പറഞ്ഞാൽ രണ്ട് തൊക്കുപാലുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി വാക്ക് വേണ്ട, അതിൻ്റെ സൈഡിലുള്ള നദിയിൽ കൂടി നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ബോട്ട് സർവീസ് അവൈലബിൾ അല്ല, കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്തെയും ബോട്ട് അവൈലബിൾ ആയിരിക്കും. ഇതൊരു എല്ലാം കഴിച്ചോട്ടോ. കൊറോണ കാലത്തിന് ശേഷമേ, കൊറോണ വന്നതിന് ശേഷം ഫുള്ള് കട്ടപ്പുറത്തട്ടോ നമ്മളെ ബോട്ട്, സ്പീഡ് ബോട്ട്, എല്ലാം നോർമൽ ബോട്ടൊക്കെ. അതുപോലെ തന്നെ ഈ താറാവ് വളർത്തുന്നുണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ നല്ല താറാവിൻ്റെ പല പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. മെയിൻ ഹൈലി അങ്ങ് ദൂരങ്ങൾ കണ്ടോ, നമ്മുടെ വീഗാലാൻഡ് അഥവാ വണ്ടർലാൻഡ്, ഇപ്പോഴത്തെ പേരായ വണ്ടർലാൻഡ്, പഴയ പേരായ വീഗാലാൻഡ് ആയിട്ടാ കാണുക. ഇവിടെ ഈ വാക്വേയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതര പല പല സൗണ്ടുകൾ കേൾക്കട്ടോ. ഏത് അറിയോ, നമ്മളെ വീഗാലാൻഡിലെ പാർക്കിലൂടെയുള്ള പല പല യന്ത്രങ്ങളിലെ ആളുകൾ കയറി ഭയക്കുന്ന അട്ടഹാസിക്കുന്ന സൗണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈനാണ്. ഇന്നത്തെ ഇവിടുത്തെ ഒരു കോമഡി ഉണ്ടല്ലോ, നമ്മളെ എരുമയും കൊക്കും അന്യായ കൊത്തിക്കളിയും കൂട്ടുപറച്ചിലും ഇതൊക്കെ ആട്ടോ. പിന്നെ ഉള്ളവിടുത്തെ ഒരു കാഴ്ച മെയിനായിട്ട് അന്ന് അത്യാവശ്യം നല്ല കൊക്കുണ്ട്, കാരണം പാടായതുകൊണ്ടേ കൊക്കുണ്ട്. അതുപോലെ ഇവിടെ ആരോ വളർത്തുന്ന എരുമയാട്ടോ, ആ കാഴ്ചകളാണ് പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതൊരു തെങ്ങുംതോപ്പത്തിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ്, അതായത് അപ്പുറത്തും ഇപ്പുറത്തും നല്ല, അപ്പുറത്ത് നല്ല പാടുണ്ട്, ഇപ്പുറത്ത് നല്ല അരുവിയുണ്ട്. അതുകൊണ്ട് ഈ അത്യാവശ്യം എന്ത് ചെയ്യുക, കപ്പിൾസും ഫാമിലിയും എല്ലാവരും ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലി ഉണ്ടല്ലോ, കോളേജ് പിള്ളേരൊക്കെ വന്നിട്ട് മരം ചുറ്റിപ്രയമാണ്, ബുക്കും ബാഗൊക്കെ അടിയിലിട്ട് മരത്തുമ്മലൊക്കെ കയറി കിടന്ന് ആടി ഉല്ലസിച്ച് ഞാൻ രസിക്കുന്ന വല്ലാത്തൊരു കാഴ്ച കേട്ടോ അവിടെ കണ്ടോണ്ടിരിക്കും. ഞാൻ അമ്പരന്ന് പോയി ഈ കാഴ്ചകളൊക്കെ. അങ്ങനെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ.